കള്ളമര കണ്ടുപിടിക്കാറ്റായിരുന്നു. 98 32 84 കള്ളമരം എങ്ങനെ അറിയാൻ പറ്റും? 32 84 ഇപ്പൊ നോക്കിക്കോ. ഞാൻ പറയണത് സത്യമാണെങ്കിൽ ചെലവ് 50 വയസ്സേരം മുട്ടായി വാങ്ങിച്ചു. 95 72 22 82 92 84 വെല്ലുണ്ട് വെല്ലുണ്ട് അലക്കില്ലേ കുഞ്ഞുത്തെ. അങ്ങനെ കിട്ടി ഇപ്പൊ വിളിക്കുമെന്ന് പറഞ്ഞായിരിക്കും ഇരിക്കുന്ന. ശിവരൊന്നും എടുക്കൂല. വേറെ നമ്പര് വിളി. എന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കാൻ പറ്റിച്ചു. അല്ല ഈ ട്രൂ കോളറിൽ. ഹലോ ഹലോ എ സി ഇരിക്ക. എ സി ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ആഡ് വാട്സാപ്പിനായി വാട്സാപ്പിനായി റെഡി ഡെലിവറി ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ₹1000 ബുക്കിംഗ് ബുക്കിംഗ് നൈ ക്യാഷ് ഓൺ ഡെലിവറി ഐ വിൽ കമ്മിങ് you place which place Trivandrum airport yes. I will come in airport tomorrow morning call you naale oru raavile okay നേരത്തെ ഇപ്പൊ അടുത്തത് വിളിക്കാൻ പോണ അടുത്തത് അടുത്തത് ജസ്റ്റ് പാസ് പക്ഷെ ആദ്യം പറഞ്ഞത് തമിഴ് രണ്ടാമത് പറഞ്ഞത് ഹിന്ദി ഇപ്പൊ പറയുന്നു അവര് തന്നെ ഒറ്റ കേട്ടില്ലായിരുന്നാ പിന്നെ ഇംഗ്ലീഷ് ഒക്കെ ഇടയ്ക്ക് കുത്തി കേട്ടി. അവന്മാര് ഫേസ്ബുക്കിൽ പോരോ ആട് വിട്ട് നമ്പർ ഡെലിവറി ഞാൻ ഇപ്പൊ മിലിറ്ററി ക്യാമ്പ് നിർത്തി എയർപോർട്ട് ആക്കിയല്ലോ മിലിറ്ററി ക്യാമ്പ് പറഞ്ഞു പറഞ്ഞു മടുത്തായിരിക്കും. അടുത്തത് ഇത്ര പെട്ടെന്ന് കിട്ടിയാ ഈ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും കള്ളന്മാരാണെന്ന്? കള്ളന്മാര നമ്പർ അവരിടുന്ന എന്താണെന്നറിയാം? 100,000 രൂപ വീട് അവരിടുന്ന 30,000 രൂപ പെട്ടെന്ന് എടുത്ത് എന്തരും കൊണ്ട് ക്യാച്ച് ചെയ്യും ആക്രാന്തോളം എന്തരും ചാടി കയറി ക്യാച്ച് ചെയ്യും. അങ്ങനെ ഇതിലിട്ടേക്കുന്ന ആട് മൊത്തം കള്ളന്മാരാണ്. അവരിട്ടേക്കണ എന്തരായിരിക്കും എന്നറിയാ? ഒന്ന് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ജോലിക്ക് വന്ന് നിൽക്കുന്നു, ഐ വിൽ ഷിഫ്റ്റി, അവര് നാട്ടിൽ പോകുന്നു, ഇത്രയും സാധനം ഫ്ലാറ്റ് എടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നു, അവര് തിരിച്ച് വീട്ടിൽ പോകുന്നു, ഇത്രയും സാധനം അതുകൊണ്ട് വിൽക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായാ? അവരിടുന്നതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ അവരെ ഫ്രിഡ്ജ് വിൽക്കാറുണ്ട്, എ സി വിൽക്കാറുണ്ട്, ഇത്രയും സാധനങ്ങൾ വിൽക്കാം.
മനസ്സിലായോ? ഒരേ സാധനത്തിന്റെ ഫോട്ടോ സഹിതം ഇട്ടിരിക്കും. ഈ ഫോട്ടോ എല്ലാം നീ എടുത്തു നോക്കിയാൽ ഒരുവിധം എല്ലാത്തിലും ഒരേ ഫോട്ടോകളായിരിക്കും ഉപയോഗിക്കാത്ത. ഇതിപ്പോ ഇത്ര സാധനമുണ്ട്, 99 55 89 55 89 55 26 55 35 ഏതോ ഒരുത്ത നമ്മൾ എല്ലാരെയും വിളിച്ച് പറ്റിക്കുന്നു. അങ്ങനെ വിട്ടാ പറ്റൂലല്ലേ, അവന്മാരെ വിളിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയാണ് എന്റെ ജോലി. ബെല്ലുണ്ട് എടുത്താ അറിയായിരുന്നു. ഒരുമിച്ച് എത്ര കള്ള നമ്പർ കണ്ടുപിടിച്ചാ നീ കണ്ട? രണ്ടെണ്ണല്ലേ കിട്ടിയുള്ളൂ, മൂന്നെണ്ണം ആയില്ലേ, എടുത്തില്ലല്ലോ. ഇത് ചിലപ്പോ അവന്മാരെല്ലാം ഒരുമിച്ചിരിക്കുന്നവരായിരിക്കും. ഇവരൊരു ഗ്യാങ് ആണ്. ഇവര് കമ്പ്യൂട്ടർ ഇതൊക്കെ വെച്ചാൽ അവരെ നമ്പർ പിടിക്കാതെ ഇതെല്ലാം ആഡ് ചെയ്ത് ഗൂഗിൾ പേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കാൻ ഇപ്പൊ പൈസ കിട്ടും, ഇപ്പൊ പൈസ കിട്ടും. ഇനി വേറെ വിളിക്കണ വിളിക്കണ. ഹലോ ഹലോ, ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ടി വി സെറ്റ് ഫേസ്ബുക്ക് ആഡ്. ബാംഗ്ലൂർ എയർപോർട്ട്. അയ്യോ ഞാൻ ടി വി എം തിരുവനന്തപുരം തിരുവനന്തപുരം. ക്യാഷ് ആൻഡ് ഡെലിവറി, ബുക്കിംഗ് അഡ്വാൻസ്, ബുക്കിംഗ് അഡ്വാൻസ് നൈ, ക്യാഷ് ആൻഡ് ഡെലിവറി ഫുൾ എമൗണ്ട് സെറ്റില്. ബുക്കിംഗ് അഡ്വാൻസ് ഐ ആം ഫുൾ ക്യാഷ് ആൻഡ് ഡെലിവറി ഫുൾ എമൗണ്ട് സെറ്റിൽഡ്. ഐ ആം കേരള പോലീസ്, ഐ ആം കേരള പോലീസ്. ഓക്കേ, ഐ ആം എസ് ഐ. സോൾജർ കമാൻഡോ. I will coming. Yeah. Tomorrow coming, okay. Ah. Okay. You tomorrow coming, okay. 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 അവരെ പിടിച്ചിട്ടുണ്ടോ? tomorrow coming. ഇത് ഇപ്പോ 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 ഇവിടെ എത്തി, ഇപ്പോ ഇപ്പോ ഇവിടെ ഇപ്പോ ബാംഗ്ലൂർ എത്തി. എയർപോർട്ട് എത്തി. അങ്ങനെ പറയല്ലേ, യു കമ്മിങ് ടുമോറോ, നാളെ വരാൻ. എല്ലാത്തിനും മതിയായിക്കോന്നു. ഓ മതി, രാത്രി ആയില്ലേ.